എല്ലാവർക്കും ചെറിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇന്നത്തെ അന്ന് ഓടിച്ച് കാണിക്കുന്നതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ എന്ന് പറയാൻ പറ്റില്ല, 9 മണിയായി. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചപ്പാത്തി മുട്ടക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ എളുപ്പത്തിന് അതോടുന്ന് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട ശേഷം അത് നന്നായിട്ട് വെന്ത് കിട്ടി കഴിയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് മുളകും അതുപോലെ സവോളയും കൂടി ഇട്ട് വഴിച്ചെടുക്കാം. ഇത് നമ്മൾ 3 മുട്ടയാണിന്ന് വെക്കുന്നത് മുട്ടക്കറിക്കായി. അപ്പോൾ അതിൻ്റെ സവോള ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റാൻ വെക്കണം. നന്നായിട്ട് വഴറ്റി മൂടി വെച്ച ശേഷം കുറച്ച് ഉപ്പിട്ട് മൂടി വെക്കാം. നമുക്ക് അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി വാങ്ങുക. മഞ്ഞപ്പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഒരു കുറച്ച്, പിന്നെ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏത് മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഇപ്പം ഈ മുളക് പൊടിയാണുള്ളത്, കാശ്മീരി ഇല്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഒരു ഏകദേശം അളവാണ് ഞാനിടുന്നത്, എനിക്ക് അളവൊന്നും അറിയില്ല. പിന്നെ ഞാനിടുന്നത് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. ഗരം മസാല ഞാൻ തന്നെ ഇവിടെ പൊടിച്ചെടുത്തതാണിത്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി വേണ്ടവർക്കിടാം, ഞാനിടുന്നില്ല, എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. പിന്നെ ഇതെല്ലാം വഴിഞ്ഞ ശേഷം എങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വേവിക്കാനായിട്ട് മൂടി വെച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചെറുതായിട്ട് അരിഞ്ഞ്, അതായത് രണ്ടായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ട് കൊടുത്ത ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വെച്ച ശേഷം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി വേഗം വേഗം ഉണ്ടാക്കാം. ഇത് ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കും. എണ്ണയിലുണ്ടാക്കും, ഡ്രൈ ആയിട്ട് ഉണ്ടാക്കും. എണ്ണ തൂത്തുണ്ടാക്കുന്നത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഞാൻ സ്പീഡിലെല്ലാം വേഗം വേഗം ചെയ്യുന്നതിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാതിരുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് വേണം ഉണ്ടാക്കിയതെടുക്കുവാണ്. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉച്ചക്കത്തേക്ക് നമുക്ക് വെണ്ടയ്ക്കാൻ മെഴുക്കുപുരട്ടിക്കുള്ള തയ്യാറെടുപ്പാണ്. അതുണ്ടാക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ പരിപ്പാണിത് കുക്കറിലിട്ട് വേവിച്ചത്. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിക്കുള്ളത് അഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് പരിപ്പും വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയും ആണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ തന്നെ, വേറൊരു കുക്കറിൽ തന്നെ ഞാൻ ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് ചോറായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. പച്ചരി ചോറാണ് ഇവിടെ, പച്ചരി ചോറാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇനി എനിക്ക് തുണിയിലൊക്കെയുണ്ട്, തുണിയിലൊക്കെ ഇടണം. തുണിയൊക്കെ അലക്കിയിട്ട ശേഷം ആണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡാമുണ്ട്, അപ്പോൾ ഡാമിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി. പിന്നെ ഇവിടെ നിറച്ച് മാങ്ങയുണ്ട്, മാങ്ങയൊക്കെ 1-2 എണ്ണം പൊടിച്ചിട്ട് വരാമെന്ന് കരുതി. ഈ വഴി അങ്ങ് പോകുന്ന വഴിക്കാണ് വീഡിയോ എടുത്തത്. ഇതിപ്പോൾ ഡാമിൽ ചെന്ന് എല്ലാവരും അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് ആളുകളൊക്കെ. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഞങ്ങളിവിടെ വന്ന് ഇടയ്ക്ക് കുളിക്കാറൊക്കെ ഉണ്ട്.
നാട്ടിലെ പോലെ അത്ര കുഴപ്പമൊന്നുമില്ല, ഇവിടെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതിച്ചിരി ഡീപ്പാണെങ്കിലും അങ്ങോട്ടുള്ളതൊക്കെ ഒരുപാട് ആഴമൊന്നുമില്ല. ഇനി മഴക്കാലമാകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമാവും. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്, ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.